last class we studied the 11th lesson from the textbook GK, the Green Kingdom. Today we are going to study the 12th lesson, the Fury of Nature. What is the lesson? The Fury of Nature. Nature can be both benign and furious. Some terms linked to the furious aspects of nature are described below. Write the correct letter in each box to show your familiarity with the term. കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ആ വേർഡ്സിന് യോജിക്കുന്ന ഡിസ്ക്രിപ്ഷൻസ് ഏതാണ് എന്ന് എടുത്ത് എഴുതുക. ഹരിക്കെയിൻ, ഹരിക്കെയിൻ എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ സാധാരണ സൈക്ലോണും ഹരിക്കെയിനും ഒക്കെ നമ്മൾ കാറ്റും ഒക്കെ വരുമ്പോൾ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പൊ ഈ ഹരിക്കെയിൻ എന്ന വാക്കിന് മാച്ച് ആയിട്ടുള്ളത് ഏതാണ് എന്ന് നോക്കിയേ. എ സൈക്ലോണിക് ഡിസ്റ്റർബൻസ്. എന്താണ് എ സൈക്ലോണിക് ഡിസ്റ്റർബൻസ്? വിത്ത് വിൻഡ് സ്പീഡ് അബവ് 120 km/h. അതായത് ഹരിക്കെയിൻ എന്ന് പറയുന്നത് പെർ അവറിൽ 120 km എബവ് സ്പീഡിൽ വീശുന്ന സൈക്ലോണിക് ഡിസ്റ്റർബൻസ് ആണ് അല്ലേ? അതാണ് വിൻഡ്. കാറ്റിന്റെ വേഗത എത്രയാണ്? 120 km എബവ് പെർ അവർ. അതാണ് ഹരിക്കെയിൻ. സെക്കൻഡ് വൺ സൈക്ലോൺ. രണ്ടാമത്തെ കൊടുത്തിരിക്കുന്നത് എന്താ? സൈക്ലോൺ. സൈക്ലോൺ ഏതാണെന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ നോക്കിയേ. There is a low pressure area at the center. Winds blow towards it from all directions in spiral motion. There is generally a heavy rain. അതാണ് ഏതാണ്? സൈക്ലോൺ. തേർഡ് വൺ ആന്റി സൈക്ലോൺ. ആന്റി സൈക്ലോൺ ഏതാണെന്ന് നോക്കിയേ. A high pressure area is surrounded by low pressure areas all around. Winds blow out from the high pressure area in all directions associated with light winds and clear sky. അതാണ് ആന്റി സൈക്ലോൺ. ഫോർത്ത് വൺ ബ്ലിസാർഡ്. ബ്ലിസാർഡ് ഏതാ കൊടുത്തിരിക്കുന്നത്? ഫോർത്ത് വൺ A severe snowstorm. A severe snowstorm. A severe snowstorm characterized by extremely strong winds and lasting for a prolonged period of time over the hours. കണ്ടോ? അതാണ് ഏതുവരെ ബ്ലിസാർഡ് പറഞ്ഞിരിക്കുന്നത്. ഫിഫ്ത് വൺ ടൊർണാഡോ. ഫിഫ്ത് വൺ എന്താണ്? ടൊർണാഡോ. ടൊർണാഡോ ഏതാണെന്ന് നോക്കിയേ. എ ട്വിസ്റ്റിംഗ് കോളം ഓഫ് ഫാസ്റ്റ് മൂവിങ് എയർ. ടൊർണാഡോ. ടൊർണാഡോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ കാറ്റ് വീശുമ്പോഴും പേരുകൾ പഠിച്ചിട്ടുണ്ടല്ലേ, കേട്ടിട്ടുണ്ട് ടൊർണാഡോ. എ ട്വിസ്റ്റിംഗ് കോളം ഓഫ് ഫാസ്റ്റ് മൂവിങ് എയർ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ഓഫ് അറ്റ്മോസ്ഫിയറിക് ഡിസ്റ്റർബൻസ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ഓഫ് അറ്റ്മോസ്ഫിയറിക് ഡിസ്റ്റർബൻസ്. ലാസ്റ്റ് വൺ സുനാമി. ആ പേര് നമുക്ക് ഫെമിലിയർ ആണ് അല്ലെ? സുനാമി എന്ന വാക്ക് നമ്മൾ പരിചിതമാണ്, കേട്ടിട്ടുള്ളതാണ്. എന്താണ് സുനാമി? നോക്കിയേ. എ ജാപ്പനീസ് വേർഡ് മീനിങ് ടൈഡൽ വേവ്സ്. സുനാമി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ടൈഡൽ വേവ്സ് ഓർ ഹാർബർ വേവ്സ്. ടൈഡൽ വേവ്സ് അല്ലെങ്കിൽ ഹാർബർ വേവ്സ് എന്നറിയപ്പെടുന്ന ആ സുനാമി എന്ന വാക്കിന്റെ അർത്ഥം ടൈഡൽ വേവ്സ് അല്ലെങ്കിൽ ഹാർബർ വേവ്സ് എന്നാണ്. ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ഓഷ്യൻ വേവ്സ് with very long wavelengths caused either by underwater earthquakes or by meteorite impacts from above. സുനാമി നമ്മുടെ കേരളത്തിലൊക്കെ, ഇന്ത്യയിൽ സുനാമി നമ്മൾ അഫക്റ്റ് ചെയ്ത ഏരിയയാണ്. ആലപ്പുഴ ജില്ലയിലൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുനാമിയെ കുറിച്ച് നിങ്ങൾ കുറച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? 2004 ഡിസംബറിലായിരുന്നു സുനാമി അടിച്ചത്. അപ്പോൾ അത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത നോക്കിയ ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ബി പാർട്ടിൽ കൊടുത്തിരിക്കുന്ന ആൻസർ ദ ക്വസ്റ്റ്യൻസ് ആണ്. ദ സെന്റർ ഓഫ് എ ഹരിക്കെയിൻ ഈസ് ദ കാമസ്റ്റ് പാർട്ട്. വാട്ട് ഈസ് ഇറ്റ് കോൾഡ്? നമ്മളിപ്പോൾ ഹരിക്കെയിൻ പഠിച്ചു, ടൊർണാഡോ പഠിച്ചു, സൈക്ലോൺ പഠിച്ചു, ആന്റി സൈക്ലോൺ പഠിച്ചു, ബ്ലിസാർഡ് പഠിച്ചു അല്ലേ, സുനാമി പഠിച്ചു. ഈ ആറ് വേർഡ്സിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ദ സെന്റർ ഓഫ് ഹരിക്കെയിൻ. ഹരിക്കെയിനിന്റെ സെന്റർ ആണ്. ഇറ്റ് ഈസ് കാമസ്റ്റ് പാർട്ട്. വാട്ട് ഈസ് ഇറ്റ് കോൾഡ്? എന്താണ് പറയുന്ന പേര്? ഐ. എന്താണ് പറയുക? നമ്മുടെ കണ്ണ് നമ്മൾ പറയല്ലേ, ഇ വൈ ഇ ഐ. എന്താണ് പറയുന്നത്? ഐ. ഇനി സെക്കൻഡ് വൺ, വാട്ട് ഡു വി കോൾ ദ മോൾട്ടൻ റോക്ക് ഇൻസൈഡ് എ വോൾക്കാനോ.
molten rock inside a volcano. Volcano കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ സാധാരണ ഇവിടെ എക്സിബിഷൻസ് ഒക്കെ നടക്കുമ്പോൾ വോൾക്കാനോസ് ഒക്കെ നിർമ്മിക്കാറുണ്ട് അല്ലേ സോഡയും വേറെ കുങ്കുമോ എന്താ പറയാ ഇത് സോഡാ പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇത് ഇട്ട് തിളച്ചിങ്ങനെ പൊങ്ങി വരുന്ന പോലെ വോൾക്കാനോസ് അല്ലേ നമ്മൾ നിർമ്മിക്കാറുണ്ട് അപ്പൊ ഈ വോൾക്കാനോസ് എന്താ ഇവിടെ കുറച്ച് വാട്ട് ടു ബി കോൾഡ് ദ മോൾട്ടൺ റോക്ക് ഇൻസൈഡ് എ വോൾക്കാനോ ലാവ എന്താ ഉരുകി ഒലിച്ചു വരുന്ന അതിന് പറയുന്ന പേരെന്താ ലാവ ഇനി Which volcanic mountain in Japan is still active? ഇപ്പോഴും ആക്റ്റീവ് ആയിരിക്കുന്ന വോൾക്കാനിക് മൗണ്ടൻ ഏതാണ് മൗണ്ട് ഫ്യൂജി എന്താണ് അതിന്റെ പേര് മൗണ്ട് ഫ്യൂജി മൗണ്ട് ഫ്യൂജി നെക്സ്റ്റ് നോക്കേ ക്രോത്ത് ഔട്ട് ദ വൺ ദാറ്റ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ് നാല് കൊടുത്തിട്ടുണ്ട് അതില് ഗ്രൂപ്പിൽ പെടാത്ത ഏതാണ് ഒന്ന് മൗണ്ട് വെസൂവിയസ് മൗണ്ട് കാമെറ്റ് മൗണ്ട് കോട്ടോപാക്സി മൗണ്ട് നൈറാൻഗുങ്കോ ഏതാണ് അല്ലെ ഏതാണ് ഗ്രൂപ്പിൽ പെടാത്തത് മൗണ്ട് കാമെറ്റ് ഏതാണ് പെടാത്തത് മൗണ്ട് കാമെറ്റ് അപ്പൊ ഇതിൽ നമ്മൾ അഞ്ചെണ്ണം പഠിച്ചത് ഏതൊക്കെയായിരുന്നു മറ്റ് ഉള്ളതൊക്കെ വോൾക്കാനോസ് ആണ് ഇത് മൗണ്ട് കാമെറ്റും വോൾക്കാനോ അല്ല മറ്റുള്ളതൊക്കെ മൗണ്ട് വെസൂവിയസ് മൗണ്ട് കോട്ടോപാക്സി മൗണ്ട് നൈറാഗോങ്കോ ഒക്കെ വോൾക്കാനോസ് ആണ് മൗണ്ട് കാമെറ്റ് വോൾക്കാനോ അല്ല അപ്പൊ അതാണ് ഓഡ് വൺ ഫിഫ്ത് വൺ അപ്പാർട്ട് ഫ്രം ബീങ് ദ നെയിംസ് ഓഫ് ഗേൾ വാട്ട് ഈസ് കോമൺ ടു കത്രീന വിൽമ റീത്ത ആൻഡ് എമിലി നമ്മൾ കേട്ടിട്ടുള്ള പേര് അമേരിക്കയിൽ അടിച്ച കാറ്റിന്റെ പേര് അല്ലേ റീത്ത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടു റീത്ത അതുപോലെ വിൽമ എമിലി കത്രീന ഇതെല്ലാം ഗേൾസിന്റെ പേരുകളാണ് പെൺപിള്ളേരാണ് അപ്പോൾ ഈ പെണ്ണുങ്ങളുടെ പേര് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടിട്ടുണ്ടോ ഏതുമായിട്ടാണെന്ന് ദേ ആർ ഓൾസോ ഹരിക്കേൻസ് അല്ലേ എന്താണ് കാറ്റ് ശക്തി കൂടിയ കാറ്റുകൾ കത്രീന അമേരിക്കയൊക്കെ നശിപ്പിച്ച രീതിയിൽ വീശിയ കാറ്റാണ് കത്രീനയൊക്കെ അപ്പോ കത്രീന വിൽമ റീത്ത എമിലി ഈ പേരുകളിൽ അറിയപ്പെടുന്ന ഈ പെൺകുട്ടികളുടെ പേരിൽ അറിയപ്പെടുന്നത് ഏത് തരം അല്ലെങ്കിൽ എന്താണ് ഏതിനെയാണ് ഇങ്ങനെ അറിയപ്പെടുന്നത് അപ്പൊ ഏതാണ് ഹരിക്കേൻസ് ദേ ആർ ഓൾസോ ഹരിക്കേൻസ് ഇവരെല്ലാം എന്താണ് ഹരിക്കേനാണ് ഹരിക്കേനാണ് ഈ അറിയപ്പെടുന്നത് ഇനി അവിടെ ഒരു ബ്ലൂ ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ട് ഈ 2004 മിസ് നേരത്തെ പറഞ്ഞു സുനാമി നമ്മുടെ ഇന്ത്യയിലൊക്കെ അടിച്ചത് ഇന്തോനേഷ്യ തായ്ലൻഡ് ഇന്ത്യ ശ്രീലങ്ക ആൻഡ് അതർ സൗത്ത് ഏഷ്യൻ കൺട്രീസ് വെയർ ഹിറ്റ് ബൈ എ സുനാമി കില്ലിംഗ് മോർ ദാൻ 120,000 പീപ്പിൾ ആൻഡ് ഡിവാസ്റ്റേറ്റിംഗ് വാസ്റ്റ് ഏരിയാസ് അല്ലേ ഡിവാസ്റ്റേറ്റിംഗ് അതായത് ഒരുപാട് ജനവാസ കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെടുകയും ഒരു എന്താ പറയുക 120,000 120,000 ആളുകളോളമാണ് സുനാമിയിൽ മരിച്ചത് അപ്പോൾ അതാണ് നമ്മുടെ ഇന്ത്യയിൽ വച്ചിട്ടുണ്ട് ശ്രീലങ്ക ഇന്ത്യ പിന്നെ ഏഷ്യൻ കൺട്രീസിലൊക്കെ പിന്നെ തായ്ലൻഡ് ഇന്തോനേഷ്യ ശ്രീലങ്ക ഇതിലെല്ലാ രാജ്യങ്ങളിലും അടിച്ചു സുനാമി അടുത്ത നോക്കിയേ ഇന്ദിരാ പോയിന്റ് ദ സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ഇന്ത്യ സിറ്റുവേറ്റഡ് ഇൻ ദ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് വാസ് സബ്മെർജ് ഡ്യൂറിംഗ് ദിസ് സുനാമി ഡിസാസ്റ്റർ ഇന്ദിരാ പോയിന്റ് എവിടെ കന്യാകുമാരി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ അപ്പൊ ഇന്ദിരാ പോയിന്റ് ദ സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ മൂനമ്പെന്ന് അറിയപ്പെടുന്നത് അവിടെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലാണ് സ്ഥിതി ചെയ്യുന്നത് വാസ് സബ്മെർജ് ഡ്യൂറിംഗ് ദി സുനാമി ഡിസാസ്റ്റർ അതായത് ഈ സുനാമി ഡിസാസ്റ്ററിൽ പെട്ട് ശരിക്കും ഉലഞ്ഞുപോയ സ്ഥലമാണ് ഈ ഇന്ദിരാ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയൊക്കെ ശരിക്കും അഫക്റ്റ് ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിലെയൊക്കെ കാര്യങ്ങൾ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ജി കെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് പഠിക്കുന്ന നോട്ട്സ് എല്ലാം തന്നെ നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കാം ഓക്കെ ടുഡേ വി ക്യാൻ വൈൻഡ് ദ ക്ലാസ് താങ്ക് യു